പവർ റൂമിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത് അവിടെ ഒരു ഡിബേറ്റ് ടാസ്ക് ആയിരുന്നു നടത്തിയത്. ആദ്യം തന്നെ അതിൽ നിന്ന് പുറത്തു പോയത്, ഫസ്റ്റ് റൌണ്ടിൽ തന്നെ പുറത്തു പോയത് അവിടെ ജാസ്മിൻ ആയിരുന്നു. സെക്കൻഡ് റൌണ്ടിൽ എല്ലാവരും കൂടി ടാർഗറ്റ് ചെയ്തത് ജിൻഡോയെ ആയിരുന്നു. ജിൻഡോ സംസാരിച്ചത് തുടക്കം തന്നെ നന്ദനയെ പുറത്താക്കുക എന്നുള്ള രീതിയിലായിരുന്നു സംസാരിച്ചത്. പക്ഷേ നന്ദന അവിടെ നേരെ ജിൻഡോയെ കയറി അറ്റാക്ക് ചെയ്യുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. എനിക്ക് തോന്നുന്നു നന്ദന അവിടെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നന്ദനയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് ഫോൾട്ടും സംഭവിച്ചിട്ടുണ്ട്. അവിടെ അഭിഷേകിന്റെ തുടയിൽ കയറി പിടിച്ച കാര്യമൊക്കെ അവിടെ നന്ദന പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ഇതൊരു ഗെയിമിന്റെ ഭാഗമായിട്ട് കണക്കൂട്ടുമ്പോൾ നന്ദനയെ നമുക്ക് കുറ്റം പറയാനും സാധിക്കില്ല. നന്ദനയ്ക്ക് നന്ദന വന്ന ആ സമയം മുതലുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട് ജിൻഡോയെ പുറത്താക്കാനായിട്ട് അവിടെ ശ്രമിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നന്ദന കിട്ടിയ ചാൻസുകൾ ഒന്നും കളഞ്ഞില്ല. അവിടെ എന്തൊക്കെ ജിൻഡോയ്ക്കെതിരെ പറയാൻ സാധിക്കും അതൊക്കെ എടുത്തു പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ നന്ദനയെ സംബന്ധിച്ചിടത്തോളം അവിടെ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിട്ടുള്ള സെലിബ്രിറ്റി അല്ലാത്ത ഒരു മത്സരാർത്ഥിയാണ് നന്ദന. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പുറത്തുനിന്ന് വരുമ്പോൾ തന്നെ നന്ദനയ്ക്ക് അറിയാം ജിൻഡോയ്ക്ക് ഒരുപാട് ഫാൻ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത്. എന്നിട്ടും ജിൻഡോയ്ക്കെതിരെ ഇത്രയും സംസാരിക്കാൻ നന്ദന കാണിച്ച ആ ഒരു ധൈര്യത്തെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാതെ പറ്റില്ല. നന്ദന എന്ന മത്സരാർത്ഥിക്ക് ജിൻഡോയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ച് അവിടെ ജനങ്ങളുടെ പ്രീതി സമ്പാദിക്കാനായിട്ട് ശ്രമിക്കാമായിരുന്നു. പക്ഷേ നന്ദന എന്ന ഗെയിമറെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു. നന്ദന ജിൻഡോയ്ക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത്. ഓരോ പോയിന്റുകളും ജിൻഡോ ചെയ്തിട്ടുള്ള ഇതുവരെ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു. രണ്ട് മൂന്ന് വെള്ളത്തിൽ ഒരുമിച്ച് കാലിടുന്നു, അപ്പുറം ഇപ്പുറം പോയിട്ട് കുറെ കുശി കുശിക്കുന്നു, കുറെ നുണകൾ പറയുന്നു, കുറെ ബിൽഡപ്പ് ചെയ്ത് കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജിൻഡോയെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. നന്ദനയ്ക്ക് വേണമെങ്കിൽ അവിടെ ജിൻഡോയെ സുഖിപ്പിച്ചുകൊണ്ട് നിന്നുകൊണ്ട് പ്രേക്ഷകരുടെ ഇഷ്ടം സമ്പാദിക്കാമായിരുന്നു. പക്ഷേ നന്ദന എന്ന മത്സരാർത്ഥി വളരെ സ്ട്രോങ് ആയിട്ട് നിന്നുകൊണ്ട് അവിടെ എതിർത്ത് സംസാരിക്കുന്നതാണ് കാണാനായിട്ട് സാധിച്ചത്. അപ്പൊ നന്ദന ഒരു പൊളി മത്സരാർത്ഥിയായിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് മത്സരാർത്ഥിയായിട്ട് ഉയർന്നു വരുന്നതാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചത്. അവിടെ സിജോയുടെ അടുത്താണെന്നുണ്ടെങ്കിലും പിന്നീട് സിജോ പുറത്താകുന്നതിന് വേണ്ടിയിട്ട് സിജോയ്ക്ക് ഫിസിക്കലി ഫിറ്റല്ല, അതുകൊണ്ട് തന്നെ സിജോ ഫിസിക്കലി ഫിറ്റല്ലാത്തതുകൊണ്ട് അവിടെ പവർ റൂമിലേക്ക് കയറാനായിട്ട് ഫിസിക്കൽ ടാസ്ക് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും, അവിടെ കളിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് മാറി നിൽക്കണമെന്ന് സിജോയുടെ അടുത്തും വളരെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു നന്ദന. ഇപ്പൊ പലരും പറയുന്നുണ്ട് അപ്പൊ സിജോറെ ഫാൻസ് ആണെങ്കിലും ജിൻഡോറെ ഫാൻസ് ആണെന്നുണ്ടെങ്കിലും നന്ദനയെ കുറിച്ച് മോശം പറയുന്നുണ്ടായിരിക്കും, നന്ദന പറഞ്ഞത് ശരിയായില്ല, നന്ദന ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കാം. പക്ഷേ നന്ദന എന്ന മത്സരാർത്ഥി വെച്ച് നോക്കുമ്പോൾ നന്ദന പറഞ്ഞത് അവിടെ കറക്റ്റ് ആണ്. നന്ദനയ്ക്ക് ഇവർ രണ്ടുപേരും പുറത്താക്കുക, ഏത് വിധേനയും പുറത്താക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഏത് വിധേനയും എന്ത് സംസാരിച്ചുകൊണ്ടും ഇവരെ പുറത്താക്കാനുള്ള ധൈര്യം അവിടെ നന്ദന കാണിച്ചു എന്നുള്ളത് നന്ദനയിലുള്ള ഗെയിമറെയാണ് നമ്മൾ കാണേണ്ടത്. നന്ദന വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ അവിടെ സിജോയുടെ അടുത്താണെങ്കിലും നന്ദന വളരെ സ്ട്രോങ് ആയി നിന്നുകൊണ്ട് തന്നെ അവിടെ സിജോയ്ക്കെതിരായിട്ടും ജിൻഡോയ്ക്കെതിരായിട്ടും വളരെ സ്ട്രോങ് ആയിട്ട് നിന്ന് സംസാരിക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും വളരെ പവർഫുൾ ആയിട്ട് അവിടെ മുന്നോട്ട് വരുന്ന നന്ദനയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ജിൻഡോയ്ക്കെതിരെ എല്ലാവരും തിരിയാനുള്ള കാരണം ജിൻഡോ തന്നെയായിരുന്നു. ജിൻഡോ പറഞ്ഞ ഒരു വാചകം അവിടെ മൊത്തത്തിൽ നെഗറ്റീവ് അടിച്ചു. പവർ റൂമിൽ ഇപ്പോഴും നിലവിലുള്ളത് രണ്ട് സ്ത്രീ മത്സരാർത്ഥികളാണ്. അപ്പോൾ പവർ റൂമിലേക്ക് ഇനി പോകേണ്ടത് പുരുഷന്മാരാണ്, എന്നാൽ മാത്രമേ പവർ റൂമിനെ കൂടുതൽ സ്ട്രോങ് കിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ ജിൻഡോ അവിടെ സംസാരിച്ചിരുന്നു. അത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ജിൻഡോ പറഞ്ഞത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ സ്ത്രീ പുരുഷൻ എന്നുള്ളൊരു വ്യത്യാസമില്ല, എല്ലാവർക്കും തുല്യതയാണ് ഉള്ളത്. ആ സമയത്ത് അവിടെ ജിൻഡോ അങ്ങനെ വേർതിരിച്ച് പറഞ്ഞത് ആർക്കും തന്നെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് രണ്ടാമത്തെ റൌണ്ടിൽ ജിൻഡോയെ പുറത്താക്കിയതും.